എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് എം എ ടി മ്യൂസിയായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എം എ ടി മ്യൂസിയ പരിപാടി നിന്നിട്ട് 7 കൊല്ലമായി. പക്ഷെ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മ്യൂസിയ മാഞ്ഞിട്ടില്ല, മ്യൂസിയം പാത്തും മാഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ ഏടെ ചെല്ലുമ്പോഴും ആൾക്കാരൊരു 10 ആൾക്കാരെന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 8 ആളെങ്കിലും എന്നെ വിളിക്കുന്നത് മ്യൂസകായിന്നാ, 2 ആൾക്കാരെ വിനോദിന്ന് അല്ലെങ്കിൽ മൊയ്ത്തു നിന്നൊക്കെ വിളിക്കുള്ളൂ. അത്രയും ആൾക്കാരുടെ മനസ്സിൽ കയറിയൊരു കഥാപാത്രമാണ്. ഇന്നിപ്പം ഞാൻ ഈ വേഷത്തിൽ വരാൻ കാരണം എന്താ അറിയുമോ? ചെറിയൊരു വിഷമമുണ്ട്. ആ വിഷമം നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് ഈ പെരുന്നാക്കാൽ തന്നെ പറയണമല്ലോ നിങ്ങളുടെ അടുത്ത്. വേറൊന്നുമല്ല, നമ്മളെ വിഷമം എന്ന് പറഞ്ഞാലേ ഇതാ ബനാണം കണ്ടകൾ. ഇത് ആരാണ്? എം ഐ ടി. നമുക്ക് ഇങ്ങനത്തെ ഒരു പേര് തന്നത് ഈ വണ്ടിയാണ്, എം ഐ ടി മൂസ. ഇപ്പം നമ്മളെ സങ്കടം എന്താണെന്ന് അറിയും നിങ്ങൾക്ക്? ഈ വണ്ടി ഇനി നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോവുക. ഇനിയിപ്പോൾ ആരെ കൈമലും ചിലപ്പോൾ വണ്ടി കണ്ടില്ല എന്നൊക്കെ വരും ചിലപ്പോൾ നിങ്ങൾ. കാരണം ഇപ്പോൾ പുതിയൊരു നിയമമൊക്കെ വന്നിരിക്കണം. കാരണം ഞാനിപ്പോൾ ഈ വണ്ടീനെ കുറിച്ച് പറയുമ്പോൾ ഇത് മീൻകാരുടെ കയ്യിൽ, ഒരു മീൻകാരൻ്റെ കയ്യിൽ ഒരു 10, 14, 15 കൊല്ലത്തോളം ഓടിയ വണ്ടിയാണ്. അതിന് ശേഷമാണ് എം എ ടി മൂസയിൽ ഓടിക്കാൻ എൻ്റെ കൈമിൽ തരുന്നത്. ഞാനിത് 3.5-4 കൊല്ലം ഉപയോഗിച്ച്. ഇന്നിടെ എം എ ടി മൂസ കഴിയുമ്പോൾ ഈ വണ്ടിക്ക് വേണ്ടി അവിടെ പിടിയും ബലിയേനി. കാരണം പ്രൊഡ്യൂസർ പറഞ്ഞ് പ്രൊഡ്യൂസർക്ക് വേണമെന്ന്, ഡയറക്ടർ പറഞ്ഞ് ഡയറക്ടർക്ക് വേണമെന്ന്, ഞാൻ പറഞ്ഞ് എനിക്ക് വേണം, ഞങ്ങൾ 3 ആളും കൂടി പിടിയും ബലിയേനി. അവസാനം എൻ്റെ സങ്കടം, ഞാൻ പറഞ്ഞ് വണ്ടീനായിട്ട് ആത്മബന്ധം നിങ്ങൾക്കാണ്, നിങ്ങൾ പ്രൊഡ്യൂസറാണ്, പൈസ ചിലവാക്കണമൊക്കെ അങ്ങനെ സംഭവിച്ച്, നിങ്ങൾ ഡയറക്ടറാണൊക്കെ സംഭവിച്ച്. പക്ഷേ ഈ വണ്ടി 4 കൊല്ലം കൊണ്ടുവരുന്ന ഞാനാ സ്റ്റാർട്ടാക്കുക, എൻ്റെ കൂടെ വരിക, മീൻ പുറകിൽ വെക്കുക, ആൾക്കാർക്കൊക്കെ മീൻ കൊടുക്കുക, അങ്ങനെ കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പോൾ ആത്മബന്ധം എനിക്കാണ്, അതുകൊണ്ട് എനിക്ക് തരണം വണ്ടി. ഞാൻ എൻ്റെ പെരയെ കൊണ്ടുവെക്കും, അത് ജീവിതകാലം മുഴുവൻ അവിടെ ഉണ്ടാവും. അങ്ങനെ അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ, ഇതിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ കൊവൂരിൽ എൻ്റെ തറവാട് വീട്ടിൻ്റെ മുറ്റത്ത് വണ്ടി കിടക്കണം കേട്ടോ. ഞാൻ അതിനൊരു പന്തലൊക്കെ കെട്ടിക്കുന്നു, മഞ്ഞും വെയിലൊന്നും കൊള്ളൂല, സുഖമായിട്ട് ഇവിടെ കിടക്കുക. ഇവിടെ വരുന്നവർക്ക് മുഴുവൻ ഈ വണ്ടി കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്, എനിക്കും സന്തോഷമാണ്. രാവിലെ എണീച്ചാൽ കണി കാണുന്ന പോലെയാണ് അപ്പോൾ എന്നെ കാണുന്നത്. ഇപ്പോൾ ഓടൊന്നുമില്ല, ഓടി ഓടി തളർന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സുജായിയായിട്ട് ഇങ്ങനെ കുത്തിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ സങ്കടം എന്താ വെച്ചാൽ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ പേപ്പറിലും ടി വിയിലൊക്കെ കണ്ടു കാണും ഈ ലൈസൻസ് എടുക്കാൻ നേരത്തെ, അതായത് 2-വീലർ ലൈസൻസ് എടുക്കാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ച വണ്ടിയാണ് എം എ ടി. അപ്പോൾ കണ്ടിക്കണം. ഇത് ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാം, നിങ്ങളൊക്കെ അല്ലേ ലൈസൻസ് എടുത്ത സമയത്ത് ഈ വണ്ടി ഓടിക്കും. ഞാനും ഈ വണ്ടിയാണ് ഓടിച്ചത്. ഈ വണ്ടീനെ വല്ല ലൈസൻസ് എടുക്കാൻ സുഖമാണ്. കാരണം ലൈസൻസ് എടുക്കാൻ ചെല്ലുമ്പോൾ ആ ലൈസൻസിൻ്റെ സ്കൂളുകാർ ഇതൊരു പ്രത്യേക ഒരു, കാരണം നമ്മൾ ഒന്നിലിട്ടിട്ടാണല്ലോ ഓടിക്കുക, ഗീർ മാറ്റേണ്ട കാര്യമൊന്നുമില്ല, ലെറ്റർ ഇതായി. അപ്പോൾ ഒരു പ്രത്യേക ഇത് ഓഫാവാത്ത രീതിയിൽ ഓരും കൂടെ തരും. നമ്മൾ സ്റ്റാർട്ടാക്കി ഒന്നിലിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് തിരിഞ്ഞ് 3-8 ഇതും കൂടി പോരും. വേറെ വണ്ടീനെ കൊണ്ടൊന്നും അത്ര സുഖമായിട്ട് ലെറ്റർ എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് എം എ ടി എന്നുള്ള വണ്ടി എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. ഏത് ഡ്രൈവിംഗ് സ്കൂളിൽ പോയാലും പഴയ എം എ ടി ഉണ്ടാവും, അത് പല കളറിലും അടിച്ചിട്ട്. അതെടുത്തിട്ടാണ് ആൾക്കാർ 8 എഴുതുക. റോഡ് ടെസ്റ്റിനും അതെടുത്തിട്ട് തന്നെയാണ് പോവുക. ഞാനിത് എഴുതാൻ പോയതൊരു കഥ ഉണ്ട് കേട്ടോ. അത് ഞാൻ മുമ്പ് ലൈസൻസ് വർഷങ്ങൾക്ക് മുമ്പാണ്, ഇന്ന അബു എന്ന് പറഞ്ഞ ആളായിരുന്ന് ഇത് പഠിപ്പിച്ചിനി വണ്ടി ഓടിക്കാൻ. അങ്ങനെ പഠിപ്പിച്ചൊരു ടെസ്റ്റ് എഴുതാൻ ചെല്ലുന്നേ ഈ മെഡിക്കൽ കോളേജ് ചേവായൊരു ഗ്രൗണ്ട്, അവിടെ ചരള, ഭയങ്കര ചരളാണ്. ഈ ചരൽ കൂടിയാണ് 8 എഴുതേണ്ടത് നമ്മൾ. അങ്ങനെ ഞാൻ 8 എഴുതുന്ന സമയത്ത് വണ്ടി ഒരു ഇത്തിരി ഒന്ന് റേസായിപ്പോയി, വണ്ടി ഒരു പോക്കങ്ങോട്ട് പോയി. പോയിട്ട് വണ്ടി അങ്ങോട്ട് സൈഡ് ചെരിഞ്ഞ് വീണിട്ട് ഒരു 2-3 കമ്പിയൊക്കെ തട്ടിയിട്ടിട്ട് നിലച്ചക്രം കരയണ ഇങ്ങനെ തറങ്ങണ പോലെ എൻ്റെ വണ്ടി ഇങ്ങനെ കറങ്ങുക. കാലിൻ്റെ മേലൊക്കെ തോലൊക്കെ പോയി, വണ്ടി അങ്ങനെ ഓഫായി, ഞാൻ കിടക്കുക. അപ്പോൾ ഇയാൾ എന്നെ പഠിപ്പിച്ച ആളുകൊണ്ട് വന്ന് എനിക്ക് കൈ എന്നിട്ട് എണിച്ച് അയാൾ വണ്ടിയെടുത്ത് ഇങ്ങോട്ട് സൈഡിലേക്ക് കൊണ്ടുപോയിട്ടേ ഈ ആർ ടി ഓഫീസർമാരെ മുന്നിൽ നിന്നൊക്കെ കൊണ്ട് കൊണ്ടുവന്നിട്ട് മൂപ്പർ എന്നോട് ചോദിച്ച് അന്നോട് 8 എഴുതാനല്ലേ പറഞ്ഞില്ലല്ലോ, മായ്ക്കാൻ പറഞ്ഞില്ലല്ലോ. എനിക്കത് ഭയങ്കര ആ വേദനയിൽ ഞാൻ ചിരിച്ചുപോയി മൂപ്പരെ തമാശ ഇട്ടിട്ട്. മൂപ്പരൊന്ന് എത്ര നന്നായിട്ട് 8 എഴുതിയാ വിനോദം ചെയ്യുക, എനിക്ക് എന്തിൻ്റെ കേടേനി? ഞാൻ പറഞ്ഞാൽ ചരലിൽ സ്ലിപ്പായി പോയതുകൊണ്ട് നിൽക്കുക, അടുത്ത പ്രാവശ്യം ശരിയാക്കുക. അങ്ങനെ ഒരു അനുഭവം എനിക്ക് എഴുതുമ്പോൾ അതിൻ്റെ അടുത്ത പ്രാവശ്യം നമ്മൾ സുഖമായിട്ട് 8 എഴുതി ഇവിടെ പോയി. അതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിവരം അറിയും, അതായത് എൻ്റെ ലൈസൻസിൻ്റെ ഒരു വിഷയം അത് പേപ്പറിലും ടി വിയിലൊക്കെ ഉണ്ടേനി. ഞാൻ എൻ്റെ ലൈസൻസ് പുതുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തപ്പോൾ ആ കൊടുത്ത ഡ്രൈവിംഗ് സ്കൂളുകാരൻ ഒരു ചെറിയ പണി പറ്റിച്ച്. മൂപ്പര് വീട്ടിലിരുന്നിട്ട് ആർ ടി ഒൻ്റെ സെറ്റ് കയറിയിട്ട് സൈറ്റ് കയറിയിട്ട് എനിക്ക് കൃത്രിമമായിട്ട് ലൈസൻസ് ഉണ്ടാക്കി, അത് ആർ ടി ഒ പിടിച്ച്. പിറ്റേ ദിവസം അത് പേപ്പറിൽ വിഷയമായി, അങ്ങനെ ആകെ പൊല്ലാപ്പായി. മൂപ്പര് സ്ഥാപനം പൂട്ടിപ്പോയി, എനിക്കെൻ്റെ ലൈസൻസും പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. 6 മാസം ലൈസൻസ് ഇല്ലാണ്ട് ഞാൻ നടന്നു. ഈ ഞാനൊരു തെറ്റും ചെയ്തില്ലട്ടോ, ഒരു തെറ്റും ചെയ്യാണ്ട് ആറ് മാസവും ഞാൻ പോകേണ്ട സ്ഥലങ്ങൾ മുഴുവൻ കാറ് വിളിച്ചിട്ടും ഒക്കെയാണ് പോയത്. എനിക്ക് ഒരുപാട് ചിലവാണ്,
അവസാനം ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിനെ പോയി കണ്ടതിന് ശേഷമാണ് എനിക്ക് വീണ്ടും ഒരു ലൈസൻസ് തരാനുള്ള തീരുമാനം ഉണ്ടായത്. പഴയ ലൈസൻസ് കിട്ടില്ല, നിങ്ങൾ പുതിയ ലൈസൻസ് എടുക്കണമെന്ന്. പുതിയ ലൈസൻസ് എടുക്കണമെങ്കിലോ ഞാൻ ഒന്നുകൂടി വണ്ടി ഓടിക്കണം, കാറും ഓടിക്കണം, ബൈക്കും ഓടിക്കണം. അങ്ങനെ വീണ്ടും 21 കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ ചെവാരി ഗ്രൗണ്ട് പോവുകയാണ് വണ്ടി ഓടിക്കാൻ. അന്നും ഞമ്മക്ക് കിട്ടിയത് MATയാണ്, ഒരു മഞ്ഞ MAT. അതിൻ്റെ മേലെ സുഖമായിട്ട് നമ്മൾ 8 കൊണ്ട് പോകുന്നു, റോഡ് ടെസ്റ്റും ചെയ്ത് കാറിൻ്റെ മേലെ എച്ചും എഴുതി ഒക്കെ എഴുതിയിട്ട് പോകുന്നത്. അപ്പോൾ അന്ന് ഞാൻ ലൈസൻസ് എടുക്കാൻ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഇതെന്താണെന്നറിയോ, ഒരു VIP ട്രീറ്റ്മെൻറ്റ് കിട്ടി എനിക്ക് അവിടെ. കംപ്ലീറ്റ് പത്രക്കാർ കത്തുക, കാരണം ആരും ഇങ്ങനെ ഒരു ലൈസൻസ് എടുത്തിട്ടുണ്ടാവില്ലല്ലോ. 21 വണ്ടി ഓടിച്ച ആൾ, അത് ഓരോ നിയമമാണ്, വണ്ടി ഓടിച്ചാലേ പുതിയ ലൈസൻസ് തരുള്ളൂ. അങ്ങനെ നമ്മൾ ഓടിച്ച് ഇത് പകർത്താൻ വേണ്ടിയിട്ട് അവിടെ ചാനലുകാരും മുഹിമം വന്ന്, മീഡിയ ഭണ്ടാർ മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാ ചാനലുകാരും വന്ന് വലിയ വാർത്തയിന്. അങ്ങനെയും MATന്റെ മനസ്സിൽ വലിയൊരു സ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ MAT ഓടിച്ച ഏക ഒരാൾ ഞാനാട്ടോ. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ സാധാരണ നമ്മളെന്താ കാണൽ? ആടെ ക്രിക്കറ്റ് കളിയാണാണ് നമ്മൾ പോക്ക് അല്ലേ. ഇത്രയും കാലം ആൾക്കാർ കൂടുന്ന സ്ഥല ആടെ മീഡിയ MAT മൂസ തുടങ്ങിയ കാലത്ത് ഒരു വർഷം കഴിഞ്ഞപ്പം ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മീഡിയ വണ്ണ ഒരു പരിപാടി ഉണ്ടാക്കി. ഞാനും നമ്മളെ പാത്തു മാമുക്കോയും ഒക്കെ പങ്കെടുത്തൊരു പരിപാടിയെന്നു. ആ പരിപാടിയിൽ സ്റ്റേജിലേക്ക് ഞാൻ MAT ഓടിച്ച് കയറ്റണം, MAT ഓടിച്ച് കയറ്റണം. അങ്ങനെയാണ് എൻ്റെ വരവ്. അങ്ങനെ ഒരു അവിടെ MAT ഇട്ടാലല്ലോ, ഇവിടുന്ന് കൊണ്ടുപോകാനും പറ്റില്ല. എന്നിട്ട് ഓരെന്താ ചെയ്തെന്നറിയോ, ഒരു ഹീറോ ഹോണ്ടി എടുത്തിട്ട് MAT അയക്കാഞ്ഞു. ഹീറോ ഹോണ്ടെൻ്റെ സ്ഥാനത്തിൻ്റെ മേലെ ഈ MATന്റെ അതേ രൂപം വെച്ച് പിടിപ്പിച്ചിട്ട് ഗീറൊക്കെ ഉണ്ട്, പക്ഷേ പ്രത്യേക രീതിയിൽ ഓടിക്കണം. അതിനോട് പറഞ്ഞ് അങ്ങനെ ഞാൻ ഈ പരിപാടിൻ്റെ തൊട്ട് മുമ്പ് ഇത് പ്രാക്ടീസ് ചെയ്യണമല്ലോ, എനിക്കറിയില്ലല്ലോ അത്. അങ്ങനെ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കൂടെ ഞാൻ ഈ ഗീറുള്ള MAT ഓടിച്ചിട്ട് ഇങ്ങനെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കൂടെ ഞാൻ ഇങ്ങനെ ഓടിക്കുകയാണ്. ഓടിച്ച് പഠിച്ച് പിന്നെ അതൊരു റാമ്പിൻ്റെ മേലെ കൂടെ കയറ്റിയിട്ട് വേണം സ്റ്റേജിലെത്താൻ. അതും ഒരു 4-5 തവണ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ആ സ്റ്റേജ് മുമ്പിലേക്ക് MAT ഇട്ട് കയറി വരുന്നത്. ഗൾഫിൽ ആദ്യമായിട്ട് MAT ഓടിക്കണ ഭാഗ്യവും എനിക്കാണ് കിട്ടിയത്. അന്ന് ഞാൻ ആ സ്റ്റേജിലേക്ക് ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന ഒരു 45,000 ആൾക്കാർ ഒരു കയ്യടിയോ ഒരു ആർപ്പും വിളിയൊക്കെ ഉണ്ടാക്കി. ഇപ്പോഴും മനസ്സൊന്നും വായുമല്ലോ കേട്ടോ, ഒക്കെ വലിയ ഭാഗ്യമാണ്. പടച്ചവന് നന്ദി, മീഡിയ വണ്ണിന് നന്ദി, അതിൻ്റെ ഡയറക്ടറായ ഷാജി അസീസിന് നന്ദി, സ്ക്രിപ്റ്റ് ചെയ്ത സജീഷിന് നന്ദി, അത് പ്രൊഡ്യൂസ് ചെയ്ത ഇബ്രാഹിംക്കും എല്ലാവർക്കും നന്ദി. ഞാൻ പറയും, ഇപ്പം എൻ്റെ സങ്കടം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ അടുത്ത് പേപ്പറിലും TVയിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് MATനെ ഒഴിവാക്കുക. കാലാകാലങ്ങളായിട്ട് മനുഷ്യന്മാർ 8 ഈ വണ്ടി ഇനി ഉണ്ടാവില്ല. ഇപ്പോഴത്തെ പുതിയ നിയമമോ ബഗിന് CC പോരാന്ന്. CC കൂടുതലുള്ള വണ്ടി കൊണ്ട് 8 എഴുതാൻ പാടുള്ളൂ, റോഡ് ടെസ്റ്റ് എടുക്കാൻ പാടുള്ളൂ എന്ന് നിയമം വന്ന്. അതോടെ MAT കാലാവശേഷം. അപ്പോൾ ഇനി കാലഹരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ മാതിരിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന വണ്ടി കേട്ടോ, വണ്ടി എന്ന് പറഞ്ഞാൽ മൈലേജിൻ്റെ കാര്യത്തിൽ അമ്മാരി മൈലേജാണ്. നിങ്ങൾ കണ്ടില്ലേ ചില ഷോപ്പുകാരൊക്കെ MATന് മേലെ ഫുള്ള് സാധനം കെട്ടി വെച്ചിട്ട് പച്ചക്കറി കൊണ്ടുവരുന്ന ആൾക്കാരും ഒക്കെ ഒരു പൊന്ത പോലെ ഉണ്ടാവും. പക്ഷേ എന്തും താങ്ങിക്കോളും, ഇപ്പൊരാളെ കൊണ്ടേക്കും. ഒരു 50 പെട്രോൾ അടിച്ച ഏടെ വേണമെങ്കിലും ഓടും. ഈ വണ്ടിക്ക് ഇത്രമാത്രം പ്രൊമോഷൻ കൊടുക്കണേ നമ്മൾ മാത്രമേ കിട്ടോ, പക്ഷേ കമ്പനി നമ്മളതുവരെ കണ്ടിട്ടൊന്നുമില്ല, അത് വേറെ. അപ്പോൾ എന്തായാലും ഇപ്പം എൻ്റെ സങ്കടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ വേറെ ആർക്കും ഇത്രയും സങ്കടം ഉണ്ടാവില്ല. കാരണം MAT മൂസ എന്നുള്ളൊരു പേര് വന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ദണ്ണുണ്ട്, കാരണം ഈ വണ്ടി ഒഴിവാക്കണതിൽ എന്തൊരു കഷ്ടമല്ലേ. ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ, അന്യനാട്ടിലും MAT ഉണ്ട്, അത് വേറെ കോലത്തിലൊക്കെയാണ്. ഞാൻ മലേഷ്യയിൽ പോയപ്പോൾ അവിടെ ഉണ്ട് MAT. കാരണം ആൾക്കാർ ഫുള്ള് ഈ നാടൻ പണിക്കാർ മുഴുവൻ കൊണ്ടുനടക്കണതാ. ഈ ഭക്ഷണം എത്തിക്കാൻ പുറകിൽ വലിയൊരു പെട്ടിയൊക്കെ വെച്ചിട്ട് ഡെലിവറി ആയിട്ട് കൊണ്ടുനടക്കുന്നത് വണ്ടിയൊക്കെ അതാണ്. നമ്മുടെ നാട്ടിലും കുറേ ആൾക്കാർ ഉപയോഗിച്ചിനി. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്ഥിതി എന്താവെന്ന് പഠിച്ചോനെ അറിയുള്ളൂ. ഇനി ഇത് കമ്പനി ഇറക്കുമോ ആളുകൾ ഇത് ഓടിക്കുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മളൊരു വിഷമം നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. കാരണം ഇനിയിപ്പോൾ വേണേൽ കാണാൻ പറ്റുമോ, കാരണം എൻ്റെ വീട്ടിൽ ആർക്ക് കാണണമെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് പോരിട്ടോ. MAT ഒന്ന് കാണണം, അതിൻ്റെ മേലെ കയറിയിരുന്ന് ഒരു ഫോട്ടോ എടുക്കണം എന്ന് തോന്നിക്കാൻ ഞാൻ ഇങ്ങോട്ട് പോരും. ഇവിടെ ഉണ്ട് ആൾ സേഫായിട്ട് ഇവിടെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പെയിൻറ് അടിക്കണം, കുട്ടപ്പനാക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയും സന്തോഷമുണ്ട്, പക്ഷേ സങ്കടമുണ്ട്. ഈ വണ്ടി എന്താ പറയുക, കാലഹരണപ്പെട്ടു പോയി, ഇനി നാമാവശേഷാവുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആവാൻ പോവുക നമ്മുടെ MAT. അതിൻ്റെ ഒരു സങ്കടം, ആ സങ്കടം ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വന്നത്. ഈ MAT മൂസ പണ്ട് 8:30 ചാനലിൽ MAT മൂസ തുടങ്ങുമ്പോൾ വീട്ടുകാരൊക്കെ TVനെ മുന്നിൽ വന്നിരിക്കും. അപ്പോൾ ഞാൻ ഈ വണ്ടീൻ്റെ മേലെ എന്നൊരു കൂക്കും കൂക്കിയിട്ട് ഒരു വരവുണ്ട്. അപ്പോൾ ഒരു പാട്ടുണ്ട്, MAT മൂസ വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കുന്ന കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പക എൻ്റെ കൂടെ കല്ലിക്കാലം. MAT മൂസ
എം ഐ ടി മൂസ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്തോ ഒരു ഓർമ്മ തോന്നി, അപ്പോൾ എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം തോന്നി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ തന്നേക്കെട്ടോ. അസ്സലാമു അലൈക്കും, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.